ആധുനികമായ സമൂഹം രാഷ്ട്രങ്ങൾ ദേശങ്ങൾ ഒക്കെ രൂപപ്പെടുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ട് മൂന്നാല് ആദർശങ്ങൾ അതിൻ്റെ പ്രേരണയായിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടുണ്ട്. ഒന്ന് മതേതരത്വം. ആധുനിക ഭരണകൂടങ്ങൾ മിക്കവാറുമൊക്കെ മതേതരത്വത്തിൽ അധിഷ്ഠിതമായതാണ്. മറ്റൊന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം, വ്യക്തികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അങ്ങനെ സ്വത്താർജിക്കാനുള്ള കഴിവ് ആവശ്യമുള്ള ഒരുപാട് തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ആധുനിക ജനാധിപത്യം നിലനിൽക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട അവകാശമാണ് സാമൂഹ്യനീതി. അപ്പോൾ സംവരണം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിലുണ്ടായത്, ഒരു അവകാശം, ഒരു അധികാരം ഇന്ത്യയിലുണ്ടാവുന്നത് സാമൂഹ്യ നീതി എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ജനാധിപത്യ സങ്കല്പത്തിലൂന്നിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംവരണം ത്തിന് വേണ്ടിയുള്ള വാദം ഇന്ത്യയിൽ ഉയർന്നു വരുന്നത് അടിസ്ഥാനപരമായി ഇന്ത്യൻ ജനാധിപത്യത്തെ നിർമ്മിക്കുക എന്ന് പറയുന്നൊരു ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ്. സംവരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംഭാവന, ഇന്ത്യൻ ജനാധിപത്യത്തിന് മാത്രം സംഭാവനയല്ല, ലോകത്തിലെ പല രാജ്യങ്ങളിലും യൂറോപ്പിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ സംവരണം എന്ന് പറയുന്ന ഉണ്ടായത് ഏറെക്കുറെ നാട്ടുരാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പഴയ രാജഭരണകാലത്തും ആ കാലത്തെ കൊളോണിയൽ ആധിപത്യത്തിന് കീഴിലുള്ള രാജഭരണകാലത്ത് പല നാട്ടുരാജ്യങ്ങളിലും, കേരളത്തിലടക്കമുള്ള നാട്ടുരാജ്യങ്ങളിലും സംവരണങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ സംവരണങ്ങൾക്കുള്ളിൽ നിന്ന് രൂപപ്പെട്ട പലതരത്തിലുള്ള സാമൂഹിക സംഘർഷങ്ങളിൽ നിന്നാണ് സംവരണം രൂപപ്പെട്ടത്. അതുപോലെ ആദിവാസി ജനവിഭാഗങ്ങൾക്ക്, കീഴാള ജനവിഭാഗങ്ങൾക്ക്, ദലിതർക്കൊക്കെ ഉള്ള സംവരണങ്ങൾ അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രങ്ങളിലൊന്നായി അവരെ മാറ്റാനും കൂടിയുള്ളൊരു സാമൂഹ്യ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് സംവരണങ്ങൾ ഉയർന്നു. അതായത് സാമൂഹ്യ നീതി എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു വസ്തുതയാണ്, ഒരു സംവിധാനമാണ് സംവരണം. അതുകൊണ്ട് തന്നെ സംവരണം ഇല്ലാത്തടത്തോളം ജനാധിപത്യമില്ല, അല്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടാവണമെങ്കിൽ സംവരണം പോലെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ സംവരണത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ഡോക്ടർ അംബേദ്കറിൻ്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നതെങ്കിൽ ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ചത് സംവരണവാദമായിരുന്നില്ല. അദ്ദേഹം പൂനാ പാക്റ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിൽ സവിശേഷ ജനവിഭാഗങ്ങൾക്ക് സവിശേഷമായ പ്രാതിനിധ്യ അവകാശങ്ങൾ വേണം എന്ന് പറയുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചു. ഈ സംവരണം, ഈ സംവിധാനം, ഇതിൻ്റെ ഒരു പ്രത്യേകത എസ് ആനന്ദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, നമ്മുടെ നവയാന പബ്ലിക്കേഷൻ്റെ എഡിറ്ററായ എസ് ആനന്ദ് ഒരു ലേഖനത്തിൽ പറയുന്ന പ്രകാരം പൂനാ പാക്റ്റിൻ്റെ ഒരു പ്രത്യേകത, പൂനാ പാക്റ്റ് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ 50% വരില്ല ഭൂരിപക്ഷം ഹിന്ദുക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ ഇന്ത്യയിലെ പ്രവിശ്യകളിലോ ഇന്ത്യയിലെ പാർലമെൻറ്റിലോ അതുപോലത്തെ സംവിധാനങ്ങളുടെ അകത്ത്, അതായത് നിയമപരമായി വിവിധ പ്രാതിനിധ്യം അല്ലെ അവകാശം നിലനിൽക്കുന്ന ഇടങ്ങളിൽ ഭൂരിപക്ഷ ഹിന്ദുക്കൾക്ക് 50% അധികാര പ്രവേശനം കിട്ടാത്ത രീതിയിലും, അല്ലെങ്കിൽ 50% മാത്രം അവർക്കും ബാക്കിയുള്ളവർക്ക് ഇടവും കിട്ടുന്ന രീതിയിലുള്ളൊരു സംവിധാനമായിരുന്നു പൂനാ പാക്റ്റ്. അതായത് കീഴാള വിഭാഗങ്ങൾ അല്ല അധികാരത്തിൽ നിന്ന് അകന്നു മാറിയിരുന്ന, അല്ലെങ്കിൽ അധികാരത്തിൽ പങ്കാളിത്തമില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് അടിസ്ഥാന ജനാധിപത്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയും അവരൊരു കാലത്തും പുറന്തള്ളപ്പെടാത്ത രീതിയിൽ അവർക്ക് സ്വതന്ത്രമായി വികസിക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു പൂനാ പാക്റ്റ് വിഭാവന ചെയ്തത്. ഈ പൂനാ പാക്റ്റ് ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ച പൂനാ പാക്റ്റിനെതിരെ ഡോക്ടർ മഹാത്മാഗാന്ധിയും അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും സമരം ചെയ്തുകൊണ്ട് അത് അലസിപ്പോയി എന്ന് നമുക്കറിയാം. ആ സമയത്ത് പൂനാ പാക്റ്റിന് പകരം മുന്നോട്ട് വെച്ച ഒരു സംവിധാനമാണ് സംവരണം. അതായത് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലെ സംവരണം പൂർണ്ണമായിട്ട് ഇന്ത്യയിലെ ജനാധിപത്യം നിർമ്മിക്കുന്നതല്ല, ജനാധിപത്യത്തിന് അവകാശപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നതായില്ല. കാരണം അത് ആലസിക്കപ്പെട്ടു പോയി. പലപ്പോഴും ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെ അന്നത്തെ സമരം കൊണ്ടും കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ഇടതുപക്ഷ അക്കാലത്തെ സോഷ്യലിസ്റ്റുകൾ അടക്കമുള്ളവരുടെ എതിർപ്പുകളിലൂടെയും പൂനാ പാക്റ്റ് നിരാകരിക്കപ്പെടുകയും പുതിയ ചില സംവരണ വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ സംവരണ വ്യവസ്ഥകൾ 1950 ഭരണഘടനാപരമായി മാറിയതിലൂടെയാണ് നമ്മൾ സംവരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് വരികയും, തുടക്കകാലത്ത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം സ്വതന്ത്രമായതിനു ശേഷം ഒരുപാട് തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രമുണ്ടാകുമെന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അങ്ങനെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. അതേപോലെ തന്നെ വലിയ അണക്കെട്ടുകൾ ഉണ്ടാക്കുക, കൂട്ടുകൃഷി നിലം കൃഷിയിടങ്ങൾക്ക് വ്യവസായവൽക്കരണങ്ങൾ കൊടുക്കുക, പുതിയ തരത്തിലുള്ള ഫാക്ടറികൾ ആരംഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പുരോഗമന രാജ്യമാകാൻ കഴിയുന്ന രീതിയിലുള്ള വിവിധ പ്രൊജക്റ്റുകൾ, പദ്ധതികൾ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നു. ഈ മുന്നോട്ട് വെക്കുന്ന കാലത്ത്
അതീവമായ ഒരു ശത്രുത. സംവരണം എന്ന് പറയുന്നതിനോട് ആദ്യകാലത്ത് വലിയ ശത്രുത ഇല്ലായിരുന്നു. ഒരു സവർണറിൽ നിന്ന് വലിയ കാര്യമായൊരു ശത്രുത രൂപപ്പെട്ടില്ല. കാരണം ഒരു വിഭാഗം വികസിച്ച് വരട്ടെ, വലിയ കുഴപ്പമില്ല. മാത്രമല്ല ഗാന്ധി അടക്കമുള്ളവരുടെ സാങ്ഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സംവരണത്തോടുള്ള വെറുപ്പ് അത്ര കാര്യമായിട്ട് ആ കാലത്തുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും 1960കളോടുകൂടി സംവരണത്തിനെതിരെ എതിർപ്പ് രൂപപ്പെട്ടു. ആ എതിർപ്പ് ഏറെക്കുറെ ഇന്നത്തെ മുസ്ലിം വംശീയ കലാപത്തിൻ്റെ കേന്ദ്രമായ ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് സംവരണത്തിനെതിരെ ആദ്യമായിട്ട് കലാപങ്ങൾ ഉയർന്നു വന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സംവരണത്തെ ഒരു വംശീയ പ്രശ്നമായിട്ട്, ഒരു വംശീയ വിഭാഗ ഒരു വിഭാഗത്തോളം വംശീയ ശത്രുതയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഒരു ശത്രുത ഇവിടെ വികസിച്ചു വന്നു. ആ ശത്രുത ആദ്യമായിട്ട് സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് 1960കളിലാണ്, ഗുജറാത്തിലാണ് നടക്കുന്നത്. ഗുജറാത്തിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അവിടെ വമ്പിച്ച രീതി ആ സമൂഹത്തെ തകർത്ത് കളഞ്ഞു. അതായത് കീഴാള സമൂഹങ്ങളെ വമ്പിച്ച രീതിയിൽ നിശ്ചലമാക്കി നിലനിർത്താനും ചുരുക്കി നിർത്താനും, അതേപോലെ മുസ്ലിം ജനവിഭാഗങ്ങളടക്കമുള്ളവരെ ഒരു നിരാശ്രയ ജനവിഭാഗങ്ങളാക്കാനും ഗുജറാത്തിൽ കഴിഞ്ഞു. ആ ഗുജറാത്തിൻ്റെ ഒരു അനുഭവ പാഠങ്ങളിലൂടെയാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നു. പക്ഷേ സംവരണത്തെ പറ്റിയുള്ള ഈ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ രൂപം തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ ഫാസിസത്തിൻ്റെയും വംശീയ അധികാരത്തിൻ്റെയും പ്രകടിത രൂപം സംവരണ വിരുദ്ധ സമരമാണെന്നുള്ള ഒരു പ്രശ്നത്തെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം. മറിച്ച് അവർ പലപ്പോഴും സംവരണത്തെ ഏതാണ്ട് ജാതി തിരിച്ചു കൊണ്ടുവരുന്ന, അല്ലെ ജാതി ഉറപ്പിക്കുന്നൊരു കാര്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് സംവരണത്തിൻ്റെ സാമൂഹ്യ ജസ്റ്റിസിനെ, സോഷ്യൽ ജസ്റ്റിസിനെ പറ്റിയുള്ള അതിൻ്റെ സങ്കല്പങ്ങളെ മുഴുവനും അവരതിനെപ്പറ്റി ചർച്ചകളിൽ നിന്ന് പോവുകയും മെറിറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട ഈവൻറ്റുകളിൽ, സംഭവങ്ങളിലൊന്നായിട്ടാണ് 1957 ഇടതുപക്ഷ മിനിസ്ട്രി അവകാശം ഉണ്ടാവുന്നത്. ഈ ഇടതുപക്ഷ മിനിസ്ട്രി, അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുണ്ടായ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായ ഇടതുപക്ഷ മിനിസ്ട്രിയാണ് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, തിരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെടുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. മാത്രമല്ല അവ ഒരുപാട് തരം മാറ്റങ്ങൾ വരുത്തി എന്നുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ അവകാശവാദങ്ങളെല്ലാം പലപ്പോഴും പലരും പിന്നീട് അത് ഉപരിപ്ലവമാണെന്ന് തെളിഞ്ഞു. പലതും കീഴാള വിഭാഗങ്ങൾക്ക് എതിരാണെന്ന് തെളിഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന സവർണ സമ്പന്ന വർഗത്തിന് വീണ്ടും അധികാരം തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ അവരുടെ ശക്തിപ്പെടുത്താണെന്ന് പിന്നീട് 1980കൾക്ക് ശേഷം കീഴാള മൂവ്മെൻറ്റുകളൊക്കെ ഉയർന്നു വന്നപ്പോൾ, മുസ്ലിം മൂവ്മെൻറ്റുകളൊക്കെ ഉയർന്നു വന്നപ്പോഴാണ് അവരൊരു പ്രതി അതിൻ്റെ പ്രതിലോമകരത വെളിപ്പെടുത്തി. അതിപ്പം നമുക്ക് ഏറെക്കുറെ പരിചയമാണ്. അതായത് ഇന്ത്യയിലെ കേരളത്തിൻ്റെ ഭൂപരിഷ്കരണത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് ഇന്ന് നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ തോട്ടവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ സ്വകാര്യ കോളേജുകളിലെ സംവരണം ഇല്ലാതെ അവിടെ ഗവൺമെൻറ് പൈസ കൊടുക്കുകയും ശമ്പളം കൊടുക്കുകയും, പക്ഷേ നിയമനം ഈ പറയുന്ന കുത്തക മുതലാളി കുത്തക സവർണാധികാരികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നതെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് നടന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇവയൊക്കെ അന്ന് പുരോഗമനമാണ്, അല്ലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ വ്യവസായം വൽക്കരിച്ച് സമൂഹത്തെ നവീകരിക്കാനാണെന്നുള്ള ഒരു ഇമാജിനേഷൻ്റെ പുറകിൽ ഇതിൻ്റെ പിന്നിലുള്ള കീഴാള വിരുദ്ധത ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോവുകയോ ചെയ്തു. ശ്രദ്ധിച്ചാൽ തന്നെ അത് വിഭാഗീയതയുടെയോ ജാതീയതയുടെ അകത്ത് വരുന്ന ചില അപരിഷ്കൃതത്വമാരുടെ, അല്ലെങ്കിൽ കുറെ ജാതിവാദികളുടെ വാദങ്ങളുള്ള ചർച്ചകളുമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലത്തെ കാര്യങ്ങളെപ്പറ്റി ഒരു നിശബ്ദത പാലിക്കുകയും പൂർണ്ണമായി സെക്കുലർ കൺസെപ്റ്റുകൾ മാത്രം നമ്മൾ ഉയർക്കുകയും ചെയ്യും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 1957 മിനിസ്റ്റർ ചെയ്തത് ഒരു ഭരണ പരിഷ്കാര കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഈ കമ്മിറ്റി അന്നത്തെ ഒരു സവർണർ ഉൾക്കൊള്ളുന്ന സവർണർ മാത്രമായിരുന്നു, പൂർണ്ണ സവർണരായിരുന്നു. ബ്രാഹ്മണന്മാരും ഒന്നോ രണ്ടോ സവർണ ക്രിസ്ത്യാനികളും കൂടിയ വമ്പിച്ച് ഒരു വലിയൊരു സവർണ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവരൊരു ഭരണപരിഷ്കാര കമ്മിറ്റി ഉണ്ടാക്കി. ഈ ഭരണപരിഷ്കാര കമ്മിറ്റിയുമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംവരണം എന്ന് പറയുന്ന സാമ്പത്തിക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനമായിട്ട് അതിനെ ചിത്രീകരിക്കുകയും അതിന് ഇതുവരെ ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ സംഘർഷങ്ങളെയും ജാതിവിരുദ്ധ പോരാട്ടങ്ങളെയും കീഴാള മുന്നേറ്റങ്ങളെ മുഴുവൻ അദൃശ്യമാക്കിക്കൊണ്ട് അതിനെ ഒരു സാമ്പത്തിക പ്രശ്നമാക്കി, സാമ്പത്തികകാര്യ പ്രശ്നമാക്കുകയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി പ്രഖ്യാപിക്കുകയും മെറിറ്റാണ്
उद्योग अस्थानमें अधिकार प्रवेश विभाग सामूहिक अलग समुदाय यूनिट का वाले विकसित जनाधिपत संगल्पते तेने तिस्को रु संकल मोटे मेरीटे लोक पिंतिरपुर एलकाल कीड़ा विभाग अड़मे जन विभाग अधिकार प्रवेश तड़यानुन वाद अल अरिस्टोक्रसी प्रधानपेट वाद लोक अरिस्टोक्रसी ऐटों प्रधानपेट वाद मेरीट मेरीटे नाम सूक्ष्म नोक अब कुलूँ मात्र जाति सृष्टिक कहू अलग സവർണത അല്ലെങ്കിൽ ബ്രാഹ്മണിസം എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ വരേണ്യ വ്യവഹാരങ്ങളിലൂടെ മാത്രമേ മെറിറ്റിനെ നിർമ്മിക്കാൻ കഴിയുള്ളൂ എന്നുള്ള പ്രശ്നമുണ്ടെന്ന് അറിയാവുന്ന വിഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷങ്ങളാണ് നമ്മൾ ആദ്യം ചിത്രീകരിക്കേണ്ടത് അറിയേണ്ടത് പക്ഷേ അവരെന്ത് ചെയ്തു അന്നത്തെ കീഴാള വിഭാഗങ്ങളുടെയും പലതരത്തിലുള്ള മതന്യൂനപക്ഷങ്ങളുടെയും നിശബ്ദത മുതലാക്കിയും അവരുടെ കർത്തൃത്വശേഷി ഇല്ലായ്മയെ തന്നെ മുതലെടുത്തുകൊണ്ട് അവരൊരു ഭരണപരിഷ്കാര കമ്മിറ്റി രൂപപ്പെടുത്തിക്കൊണ്ട് ഈ മെറിറ്റിനെയും സാമ്പത്തിക സമ്പർണവാദവും വാക്കുകളിൽ ഉന്നയിച്ചു പക്ഷേ ആ സമയത്ത് കീഴാള പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കീഴാള നവോത്ഥാനത്തിന്റെ ഈ അവർണ സമരങ്ങളുടെയും പിന്തുണർച്ച ഉണ്ടായിരുന്ന കൗമുദി പത്രാധിപരായിരുന്ന കെ സുമാരൻ പത്രാധിപർ സുകുമാരൻ എന്ന് അറിയപ്പെടുന്ന വളരെ ഉജ്ജ്വലനായ കീഴാള പോരാളികളുടെ നമ്മുടെ സമയത്ത് ആധുനിക കാലത്തെ കീഴാള പോരാളികളുടെ പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് അദ്ദേഹം അതിനെ അട്ടിമറിച്ചുകൊണ്ട് അല്ല അതിനെ विशद चर्चु प्रश्नवत्को प्रसंग अदान कुलत्तूर् प्रसंगमें ई कुलत्तूर् प्रसंग मूबिल यथार्थ इक्ष चिदरीपय अद्कून सामूहिक संघर्ष आ प्रसंग नाम हृदयस्थमा प्रसंग अमूह वैर अाति प्रश्न अब इंतन नतमेधावित प्रश्न सूक्ष्म वो വലിയൊരു മുന്നറിയിപ്പാണ് ഇടതുപക്ഷങ്ങൾക്കും കൊടുക്കുകയും എങ്കിൽ പോലും അവർക്കത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ ടൂൾ അവർ മുന്നോട്ട് വെച്ച ടൂൾ എന്ന് പറയുന്നതിൽ ഇന്ത്യയിലെ സവർണാധികാരത്തിന്റെ പിൽക്കാലത്തെ ഏറ്റവും വലിയ ടൂളായി മാറി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് സാമ്പത്തിക സംവരണത്തിനു വേണ്ടി ആദ്യമായിട്ട് വാദിക്കുകയും മെറിറ്റിനെ കേന്ദ്രീകരിച്ച് കൊണ്ടുവന്ന 57ലെ മിനിസ്ട്രിയിൽ വെച്ച ചില വാദങ്ങളാണ് പിൽക്കാലത്ത് ഗുജറാത്തിലെ വംശീയവാദികളും പിൽക്കാലത്ത് ഇന്ത്യ മുഴുവനുള്ള പിന്തിരിപ്പന്മാർ ആയുധമാക്കിക്കൊണ്ട് ഇന്ത്യ വികസിച്ചു വന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണേണ്ട കാര്യം അങ്ങനെ സംവരണ വിരുദ്ധ സമരങ്ങളുടെ അതൊരു വംശീയ സമരങ്ങളാണ് തീർച്ചയായും കീഴാള ജനവിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശം അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ടൂളിനെ അട്ടിമറിച്ച് വംശീയ നിലനിൽക്കുന്ന വംശീയാധികാരത്തെ വീണ്ടും ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സംവരണ വിരുദ്ധകർക്ക് ആയുധം കൊടുത്ത ആദിത്യ ആയുധം നമ്മുടെ പുരോഗമന സമൂഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വിപരീത അർത്ഥത്തിൽ വിപരീതത്വം നമ്മൾ കാണുന്നുണ്ട് ആ അർത്ഥത്തിലാണ് പലപ്പോഴും ഇന്നത്തെ പിന്തിരിപ്പന്മാരായ ആർഎസ്എസ്കാർക്ക് ഒക്കെ ടൂൾ കൊടുക്കുന്ന പലപ്പോഴും നമ്മുടെ ഇവിടത്തെ ഇടതുപക്ഷങ്ങളോ അല്ലെങ്കിൽ വ്യവസ്ഥാപിത ഇടതുപക്ഷങ്ങളോ ആണെന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല പലപ്പോഴും അവരുടെ ചിന്തകൾ ഒരിക്കലും ഇവിടത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞുകൊണ്ടല്ല മറിച്ച് പരമ്പരാഗത അധികാരികളുടെ അകത്തെ ചില ശരിയാണ് ഇന്ത്യയിലെ ദരിദ്ര വിഭാഗങ്ങൾ എല്ലാവിടത്തും ഉണ്ട് ബ്രാഹ്മണരിലുണ്ട് എല്ലാവരിലുണ്ട് പക്ഷേ അവരുടെ അപ്ലിഫ്റ്റ് അവരെ വികസിപ്പിക്കണം തീർച്ചയായിട്ടും ആരും നിരാകരിക്കണമെന്നൊരു ഗവൺമെൻറ് പറയില്ല ഒരാളും പറയുന്നില്ല പക്ഷേ അവരുടെ വികാസം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പാക്കേജുകളിലൂടെ കൊണ്ടുവരട്ടെ അതങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വമ്പിച്ച സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് സാമൂഹ്യ ആനുകൂല്യങ്ങളും മൂലധനങ്ങളുമാണ് ഇന്ത്യയിലെ സവർണർക്ക് നിലനിൽക്കുന്നത് കീഴാള ജനവിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ട രാഷ്ട്രീയ അവകാശമായ സംവരണത്തെ മെറിറ്റിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു അട്ടിമറി സംഭവിച്ചതിലൂടെ സംഭവിച്ചത് ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു വംശീയ കേന്ദ്രീകൃതമായ രാഷ്ട്രീയാധികാരത്തിന് അടിത്തറയിട്ടത് തീർച്ചയായും സംവരണ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്